السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد قرآن بڑھنا میرے نوٹی پا دینار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم وَلَقَّاهُمْ نَظْرَةً وَسُرُورًا صدق الله العظيم അധ്യായം 76 സൂറത്തുൽ ദഹർ സൂറത്തുൽ ഇൻസാൻ എന്നും മറ്റുമൊക്കെ ഈ അധ്യായത്തിന് പേരുണ്ട് മക്കയിൽ അവതരിച്ചു മദീനയിൽ അവതരിച്ചതാണെന്ന പക്ഷവും ഇമാമുകൾക്കിടയിലുണ്ട് 31 സൂക്തങ്ങളാണ് ഇതിലുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഈ സൂറത്തിന്റെ അവതരണ കാരണത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കൽ. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ എന്ന്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാഹു ഇബ്നുൽ ഖത്താബ്, ഉമറെ അദ്ദേഹത്തെ വിട്ടേക്കു, അത് ചോദിച്ചോട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ അധ്യായം അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പാരായണം ചെയ്യുകയും അങ്ങനെ സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ പരാമർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ ആ മനുഷ്യനൊന്ന് നെടുവീർപ്പെടുകയും ഉടൻ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്റജ നഫ്സ സാഹിബിക്കും ഔ അഖീക്കും അശ്ശൗഖു ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള താൽപര്യം നിങ്ങളുടെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്റെ ആത്മാവ് പുറത്തു കടത്തിയിരിക്കുന്നു ചാൽ അദ്ദേഹം മരണപ്പെടാൻ കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ താൽപര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതാണ് അവതരണ കാരണമെന്നും അലി റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് അവതരിച്ചതെന്നും മറ്റുമൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും അവതരണ കാരണം എന്തുതന്നെയായാലും അതിന്റെ ഉദ്ദേശം പൊതുവാണ്. അഥവാ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആരിലൊക്കെയുണ്ട് അവർക്കെല്ലാം ഇതിന്റെ ഗുണം ബാധകമാണ്. കാരണം ഖുർആനിലെ അവതരണ കാരണം പറയപ്പെട്ട എല്ലാത്തിന്റെയും വിധി പൊതുവായി തന്നെ വിലയിരുത്തപ്പെടുന്നതാണ്. അവതരണ കാരണത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ പാടില്ല എന്നാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഹൽ അതാ അലൽ ഇൻസാനി, മനുഷ്യന്റെ മേലിൽ കഴിഞ്ഞുപോയിട്ടില്ലയോ വന്നിട്ടില്ലയോ, ഹൈനും മിനദ് ദഹർ, ഒരു കാലഘട്ടം, ലം യകുൻ ശൈഅം മദ്കൂറ, അവൻ പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം, നിശ്ചയമായും മനുഷ്യന്റെ മേൽ കഴിഞ്ഞുപോയിട്ടില്ലയോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ഇവിടെ കഴിഞ്ഞുപോയിട്ടില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ എന്ന അർത്ഥത്തിൽ വന്ന ഹൽ എന്ന പദത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഫസ്സറുകളിൽ പലരും പറയുന്നത്, ഈ ഹൽ എന്നതിന് ഖദ് എന്നതിന്റെ അർത്ഥമാണ്.
അഥവാ അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ചു പറയാണ്. അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കലല്ല ഉദ്ദേശം, മറിച്ച് അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയലാണ് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മനുഷ്യന്റെ മേലിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ചോദിച്ചതിൽ, മനുഷ്യൻ എന്ന അവസ്ഥ പോയിട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വസ്തു എന്ന് പോലും പറയാൻ പറ്റാത്ത നീണ്ട കാലഘട്ടം, നിശേഷം ശൂന്യമായിരുന്ന എത്രയോ നീണ്ട കാലം മനുഷ്യന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആകാശഭൂമികൾക്ക് മുമ്പ്, അവയുടെ സൃഷ്ടിപ്പിന് ശേഷം, ഭൂമിയിൽ ജീവികൾ നിലവിൽ വരുന്നതിന് മുമ്പ്, അതിനുശേഷം, മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം, ഓരോരുത്തരും മനുഷ്യസൃഷ്ടിയായി വരുന്നതിന് മുമ്പ്, അതിനുശേഷം എന്നിങ്ങനെയുള്ള ഓരോ ഘട്ടത്തെക്കുറിച്ചും ആലോചിച്ചു നോക്കുക, പിന്നെയാണ് മനുഷ്യനായി നാം ഓരോരുത്തരും ജനിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും നമ്മളെല്ലാവരും ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ശൂന്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ശൂന്യതയുടെ കാലയളവ് വളരെ വലുതാണ് എന്ന് പറയുമ്പോൾ അത്തരമൊരു പ്രയോഗത്തിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തുന്നത് ശൂന്യതയിൽ നിന്നുണ്ടായതാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉൾക്കൊള്ളാനുള്ള പ്രചോദനം ബുദ്ധിയുള്ളവന് ഇത് മുഖേന ലഭിക്കുന്നു എന്നാണ്. ഇവിടെ പറഞ്ഞ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യമായി പറയുന്നിടത്ത്. തനിക്ക് ആത്മാവ് നൽകുന്നതിന് മുമ്പ് കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ട രൂപമായി ആദം നബി അലൈഹിസ്സലാം 40 കൊല്ലം കിടന്നു. അപ്പോൾ അള്ളാഹു അല്ലാതെ ആർക്കും ഇത് എന്താണ് ആവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നീട് അതിന് ആത്മാവ് നൽകപ്പെടുകയും തന്നെ അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്നുവെന്നും മലക്കുകൾക്ക് അറിയാത്ത വിശാലജ്ഞാനം കൊണ്ട് തന്നെ അള്ളാഹു ആദരിക്കുകയും ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച അള്ളാഹുവിന്റെ അമാനത്ത് എന്ന സൂക്ഷിപ്പ് സ്വത്ത്, വിധിവിലക്കുകളാകുന്ന സൂക്ഷിപ്പ് സ്വത്ത്, അതേറ്റെടുക്കുക വഴി തന്റെ മഹത്വം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് താൻ പറയപ്പെടാൻ മാത്രമുണ്ടെന്ന മഹത്വം സ്ഥിരീകരിക്കപ്പെട്ടു എന്നിമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പറയപ്പെടാൻ മാത്രമൊന്നും ഇല്ലാത്തൊരവസ്ഥ കഴിഞ്ഞതിന് ശേഷം താനൊരു മഹാസംഭവമാണ് എന്ന് പറയാവുന്നൊരവസ്ഥയിലേക്കും മനുഷ്യൻ അള്ളാഹു തആല പിന്നീട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഉയർച്ചയും മഹത്വവും കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കണം. മനുഷ്യന് പരലോകത്ത് വരാനിരിക്കുന്ന വിചാരണയും ഭൂമിയിലുണ്ടാകാവുന്ന പരീക്ഷണങ്ങളുടെ ഗൌരവവും ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹത്തുക്കളൊക്കെ ആത്മകഥം ചെയ്യാറുണ്ടെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ലോകത്തേക്ക് മനുഷ്യൻ ജനിച്ച സ്ഥിതിക്ക് ഇനി മരിക്കണം, മരണശേഷം വിചാരണയും പുനർജന്മവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ തുടരെ വരാനിരിക്കുന്നുണ്ട്. അത്തരം സംഗതികളൊക്കെ വരുമ്പോൾ വിചാരണക്ക് നിർത്തപ്പെടുന്ന സമയത്ത് ഞാനെങ്ങനെ രക്ഷപ്പെടും എന്നതിന്റെ ഗൗരവം ആലോചിച്ച് മഹാന്മാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുകയാണ് അങ്ങനത്തെ ഒരു പ്രയോഗം. എന്ത്? അത് ആ രൂപത്തിൽ തന്നെ അങ്ങോട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ പോയാൽ മതിയായിരുന്നു. ഇവിടെ ജനിച്ചു പോയതുകൊണ്ട് എന്തായാലും ഇനി മനുഷ്യൻ പുനർജനിപ്പിക്കപ്പെടുമല്ലോ, പരലോകത്ത് വരുമല്ലോ, റബ്ബിന്റെ കോടതിയിൽ എത്തണമല്ലോ, ഹിസാബ് നേരിടണമല്ലോ, എങ്ങനെയാണ് ഞാൻ അന്ന് രക്ഷപ്പെടുക എന്ന വേജാറ് മഹാന്മാർ പ്രകടിപ്പിച്ചിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു വേജാറും ഇല്ലാതെ മനുഷ്യൻ നമ്മുടെ ലോകത്ത് ഇങ്ങനെ സ്വസ്ഥായിട്ട് കഴിഞ്ഞുകൊടുക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ ആ പുനർജന്മ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എന്റെ ഉമ്മ പ്രസവശേഷിയില്ലാത്ത മച്ചിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതേപോലെ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ കാണുമ്പോൾ, ഓ പറവകളെ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആത്മകഥം ചെയ്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്തായാലും കാരണം, ഇവിടെ ജനിച്ച മനുഷ്യനെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പുനർജനിപ്പിക്കുകയും അവന്റെ ജീവിതത്തിന്റെ സകലമാന സംഗതികളും വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന അന്നത്തെ ദിവസത്തിന്റെ ഗൌരവം ആലോചിച്ചുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ശൂന്യതയിൽ നിന്ന് ജന്മം നൽകിയ ആ അള്ളാഹുവിന് പുനർജനിപ്പിക്കാൻ കഴിവില്ലെന്ന് പറയാൻ ചിന്താശേഷിയില്ലാത്തവന് മാത്രമേ സാധിക്കൂ എന്നും അള്ളാഹുവിനത് കഴിയുമെന്ന് വിശ്വസിക്കുന്നവൻ ആ ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കം പ്രത്യേകമായി നടത്തണം എന്നുള്ള ഉത്ബോധനവും കൂടി നമ്മളിവിടെ ഉൾക്കൊള്ളേണ്ടതാണ്. ഏതായാലും രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. നിശ്ചയം പലതും കൂടിച്ചേർന്ന ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്നാ ഖലഖനൽ ഇൻസാന
നിശ്ചയ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്ഫത്തിൻ അംശാജിൻ, പലതും കൂടിച്ചേർന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. നബ്തലീഹി, അവനെ നാം പരീക്ഷിക്കുന്നതാണ്. ഫജഅൽനാഹു സമീഉൻ ബസീറ, അങ്ങനെ അവനെ നാം കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു. നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അതാവട്ടെ വിവിധ വസ്തുക്കളാൽ മിശ്രിതമാണ് താനും. മാതാപിതാവിൽ നിന്നുള്ള ബീജാണ്ഡങ്ങൾ കലർന്നതെന്ന നിലക്കും ശീതോഷ്ണം, വാദം, പിത്തം, കഫം ആദ്യായ പല പ്രകൃതി വിശേഷണങ്ങളോട് കൂടിയതെന്ന നിലക്കും മറ്റു പല രീതിയിലും ആ ചെറുബീജം ധാരാളം വസ്തുക്കളുടെ മിശ്രിതമാണ്. അതാണ് പലതും കൂടിച്ചേർന്ന ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറഞ്ഞത്. ഈ മനുഷ്യന് വിധിവിലക്കുകളാകുന്ന പരീക്ഷണം അള്ളാഹു നൽകി. അതാണ് നബ്തലീഹി എന്ന് പറഞ്ഞത്. അവ നമ്മൾ പരീക്ഷിക്കുന്നാൽ അത് ചെയ്യരുത്, ഇത് പറയരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് ചിന്തിക്കരുത്, ഇങ്ങനെ തുടങ്ങി നിയമങ്ങളും നിർദ്ദേശങ്ങളുമാകുന്ന ആ ഇട്ടാവട്ടത്തിനുള്ളിൽ കടന്ന് കറങ്ങാൻ നമ്മൾ അവനെ പരീക്ഷിക്കുകയാണ്, അവന് ഉത്തരവ് കൊടുക്കുകയാണ്, ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ ഉപാധികളും അവൻ അള്ളാഹു താല ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതാണ് ഫജഅൽനാഹു സമീഉൻ ബസീറ, അവനെ കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അഥവാ അവന്റെ കേൾവിയും കാഴ്ചയും ഉപയോഗിച്ച് എന്നേക്കും വിജയം കരസ്ഥമാക്കാൻ ആവശ്യമായ വിധത്തിൽ ഈ ലോകത്തെ ജീവിതത്തെ ക്രമീകരിക്കാൻ ബുദ്ധിയുള്ളവന് സാധിക്കണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ കയ്യീസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, തന്റെ ശരീരത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയും മരണശേഷമുള്ള ജീവിതത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ മനുഷ്യനെ വിവിധ വസ്തുക്കളാൽ കലർന്നിട്ടുള്ള വിവിധ പലതും കൂടിച്ചേർന്ന ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് സൃഷ്ടിക്കുകയും നിയമങ്ങളും നിർദ്ദേശങ്ങളുമാകുന്ന പരീക്ഷണങ്ങൾ അവന് നമ്മൾ നൽകുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ സഹായകമാകും വിധത്തിൽ കണ്ണും കാതും നമ്മൾ അവന് സംവിധാനിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്നാ ഹദൈനാഹു സബീല, മൂന്നാമത്തെ സൂക്തം, നിശ്ചയം നമ്മൾ അവന് വഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട്. അതായത് പ്രവാചകന്മാരെ നിയോഗിച്ച് മനുഷ്യൻ സഞ്ചരിക്കേണ്ട മാർഗം അള്ളാഹു അവന് വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ സഞ്ചരിച്ച് നന്ദിയുള്ളവരായി മാറുന്നവരും ആ മാർഗം തെറ്റി നടന്ന് നന്ദി കെട്ടവനായി ജീവിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട്. രണ്ട് വിഭാഗത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല വിവിധ പ്രതിഫലങ്ങളാണ് പരലോകത്ത് നൽകാൻ പോകുന്നത്. ആ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഇന്ന അഴ്തദനാലിൽ കാഫിരീൻ, നിശ്ചയം സത്യനിഷേധികൾക്ക് നാം തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നു. സലാസില, ചില കാൽച്ചങ്ങലകൾ, വാഗലാലൻ, ചില വിലങ്ങുകളും, വസൈറ ജ്വലിക്കുന്ന അഗ്നിയും. സത്യനിഷേധികൾക്ക് അള്ളാഹു താല തയ്യാർ ചെയ്ത ശിക്ഷകളിൽ ചിലതാണ് ഈ സൂക്തത്തിൽ പറഞ്ഞത്. കാൽച്ചങ്ങലകളും കൈവിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകവുമാണ് അവർക്ക് തയ്യാർ ചെയ്തത്. അതാണ് സത്യനിഷേധികളെ കാത്തിരിക്കുന്നത്. നേരത്തെ 69-ാം അധ്യായം സൂറത്തുൽ ഹാഖയിൽ ഇതിന്റെ സ്വഭാവം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ എന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതേസമയത്ത് ഇന്നല്ല ബുറാറ, നിശ്ചയമായും പുണ്യവാന്മാർ, അതാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ധിക്കരിച്ചും അതിനെ നിഷേധിച്ചും നടന്നവരാണ് കാഫറുകളെങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിക്കും ഉൾക്കൊള്ളുകയും അത് വിശ്വാസത്തിലെടുക്കുകയും അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ മുൻകരുതൽ ജീവിതത്തിലെ പ്രവർത്തനം കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളവർ അവരാണ് ഗുണവാന്മാർ, പുണ്യവാന്മാർ. അവർ യസ്റബൂന മിൻ കസീൻ, ഒരു തരം പാനപാത്രങ്ങളിൽ നിന്ന് അവർ കുടിക്കുന്നതാണ്. കാന മിസാജുഹ, അതിലെ ചേരുവ കാഫൂറ, കർപ്പൂരമായിരിക്കും. പുണ്യവാന്മാരെന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അക്ഷരാർത്ഥത്തിൽ വഴങ്ങിക്കൊടുത്തുകൊണ്ട് സത്യസന്ധമായി ജീവിച്ചവരെന്നാണ്. അവർ ചെയ്ത സൽക്കർമ്മത്തിന്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന മഹത്വമാണ് കർപ്പൂരം കലർത്തിയ മദ്യം കുടിക്കാൻ ലഭിക്കും എന്നത്. ഇവിടെ കാഫൂർ എന്നാൽ സ്വർഗത്തിനൊരു പ്രത്യേക നദിയാണെന്നും ആ നദിയിലെ വെള്ളം കലർത്തിയ പാനീയം കുടിക്കുമെന്നും വിശദീകരണമുണ്ട്. കർപ്പൂരത്തിന്റെ മണം ആ പാനീയത്തിനുണ്ടാവും എന്ന അഭിപ്രായവും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അവർക്ക് കർപ്പൂരം കലർത്തിയ വെള്ളം കുടിക്കാൻ കൊടുക്കും. ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി, അതായത് ഒരു ജലം അള്ളാഹുവിന്റെ അടിമകൾ അതിൽ നിന്ന് കുടിക്കും. യുഫജ്ജിറൂനഹ തഫ്ജീറ, അവരത് ഇഷ്ടാനുസരണം ഒഴുക്കി നടത്തുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടിയ അടിമകൾ ആ മദ്യത്തിന്റെ പുഴയിൽ നിന്ന് കുടിക്കും എന്ന് മാത്രമല്ല, അവരത് ഇഷ്ടാനുസരണം ഒഴുക്കുമെന്ന് പറഞ്ഞതിന്റെ താൽപര്യം അവരുദ്ദേശിക്കുന്ന സ്ഥലത്തും സമയത്തും യഥേഷ്ടം ഒഴുക്കിക്കൊണ്ടുപോകാവുന്ന നിലക്കുള്ള
നീരുറവയായിട്ടാണ് അള്ളാഹു തആല അതിനെ ക്രമീകരിച്ചിരിക്കുന്നതാണ് എന്നാണ് അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. അള്ളാഹു തആല അവിധത്തിൽ ആ സ്വർഗ്ഗലോകത്തെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദ് വാലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.